ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ സ്വാഗതം. ഇത് എൻ്റെ മോളാണ് കുഞ്ചു. നിങ്ങളിതിന് മുമ്പിലും കണ്ടിട്ടുണ്ടാവും വേറെ വീഡിയോസിലൊക്കെ. അത് ഇവൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ടോബിനെ വാങ്ങിയത്. അപ്പോൾ ഇന്ന് എന്താന്ന് വെച്ചാൽ ഇവളുടെ വീഡിയോ ആണ്. ഇവളുടെ വീഡിയോ പറഞ്ഞാൽ ഇവളുടെ ഒരു സേവിങ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവൾ കുറേ കാലമായിട്ട് ഇവൾക്ക് ഇവളുടെ അച്ഛ കൊടുക്കുന്ന കോയിൻസ് ഒക്കെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ അത്ര കെയർ ചെയ്തൊന്നുമില്ല. പക്ഷെ നമ്മൾ വിഷുവിനൊക്കെ ഇവൾക്ക് നിറയെ കാശ് കിട്ടിയപ്പോൾ അതെല്ലാം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചു. മൊത്തം കാശൊന്നും അവളുടെ കയ്യിൽ പോയില്ല. അവൾക്ക് കിട്ടിയ കാശൊക്കെ അച്ഛൻ ഇങ്ങനെ തിരിച്ച് മേടിച്ചിട്ട് അതിൽ നിന്ന് ഇപ്പോൾ അവൾക്കിപ്പോൾ അത്രയും കാശിൻ്റെ ആവശ്യമില്ലല്ലോ പറഞ്ഞിട്ട് ചെറിയ 10 rupees 20 rupees കിന്നുണ്ടായിരുന്നു. ഇവളുടെ ആ പിഗ്ഗി ബാങ്ക് എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇത് കണ്ടോ, ഇതാണ് എൻ്റെ കുഞ്ഞിൻ്റെ പിഗ്ഗി ബാങ്ക്. ഞങ്ങൾ കൂടെ ഒരിക്കലും ശ്രദ്ധിച്ചുമില്ല ഒരു അവൾക്കൊരു പിഗ്ഗി ബാങ്ക് വാങ്ങിക്കൊടുക്കണം അങ്ങനെയൊന്നും ഞങ്ങൾ ആലോചിച്ചതേ ഇല്ല. പക്ഷേ ഇപ്പോൾ കുറച്ചിടയായിട്ടാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു അറൗണ്ട് ഒരു 8-9 months ആയിട്ടുണ്ടാവും തോന്നുന്നു ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ തുടങ്ങിയിട്ട് കാശ്. അപ്പോൾ ഞങ്ങളും എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരി, ഇവൾക്ക് അങ്ങനെ കാശ് സമ്പാദിക്കുന്ന ഒരു നല്ല ശീലമാണല്ലോ, അപ്പം നമ്മളതിനെ എൻകറേജ് ചെയ്യല്ലേ വേണ്ടത്. അപ്പം നമ്മൾക്ക് ഇതിനകത്ത് എത്രയുണ്ട് എന്തുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാനും ഇതുവരെ നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ആരും എടുക്കാണ്ടിരിക്കാൻ ഇവിടെ രഹസ്യമായിട്ട് കൊണ്ടുപോയി വാർഡ്രോബിലൊക്കെ വെച്ച് ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പൊന്നു, നീ തന്നെ ഓപ്പൺ ചെയ്യണോ? ഓപ്പൺ ചെയ്യുന്നത് നിറയെ പൈസ ഉണ്ടോ? നിറയെ ഉണ്ടോ? കാണട്ടെ. ഇത്രല്ലോ ഇനിയുണ്ടോ? ആ ശരി, എടുക്ക് നോക്കട്ടെ നമ്മൾക്ക് നീ എന്തൊക്കെ എത്ര സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെന്ന്. ഇതാ നോക്കൂ ഫ്രണ്ട്സ്, മൊത്തം കോയിൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് നോട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വിലയൊന്നും അറിയാനായിട്ടില്ലല്ലോ. അതാ 20 rupees. ഇനി അവിടെ കാണിക്കേ. ഇതാ 20 rupees. 10 rupees. ഇനി ഒന്ന് ബാഗോ? ഓ, എത്ര ബാഗിലാണ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. അവൾ സൂക്ഷിച്ച് ഫസ്റ്റ് ഒരു കാർഡ്ബോർഡ്, അതിനുള്ളിൽ ചെറിയ ചെറിയ സിബ്ലോ കവേഴ്സും ചെറിയ ചെറിയ കവറുകൾക്കകത്താണ് ഇങ്ങനെ നോട്ടുകളും കോയിൻസുകളും സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അതാ ഇനിയൊന്ന് എത്രയാത്? ഓ മൈ ഗോഡ്, 50 rupees. എത്ര? എന്താ ഇങ്ങനെ നിറയെ കോയിൻസ് ഉണ്ട്. നിറയെ കോയിൻസ് ഉണ്ട് എനിക്ക്. ഞാൻ പറയാ ഇത്രയൊക്കെ ഉണ്ട്. 10 rupees. 10 rupees. ഇനിയൊന്ന് അപ്പതാ എൻ്റെ മോൾക്ക് ഞങ്ങളൊരു ഞങ്ങളല്ല അവളുടെ അച്ഛൻ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇന്ന്. എന്താണെന്ന് അവൾക്കും അറിയില്ല, ഞാനും കണ്ടില്ല കേട്ടോ. അതാ പാക്കറ്റ് പൊട്ടിച്ചുകൂടിയില്ല. നോക്ക് ഓപ്പൺ ചെയ്തിട്ട് എന്തായിരിക്കും. അങ്ങനെയാണോ ഓപ്പൺ ചെയ്യാൻ? കുഞ്ഞതാണോ? ഓപ്പൺ ചെയ്യാൻ എങ്ങനെ? ഇതാ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഓപ്പൺ ചെയ്യാൻ പറ്റൂ. താഴത്തുനിന്ന് താഴത്തുനിന്ന് പൊട്ടിച്ചെടുക്കാനായിട്ട്. ഇപ്പോഴേ പൊട്ടിച്ചെടുക്കണ്ടല്ലോ, നീ സ്റ്റോർ ചെയ്തത് ഫുൾ ആവണ്ടേ. അപ്പൊ കാണിച്ചു കൊടുക്ക് എല്ലാവർക്കും നിന്റെ പിഗ്ഗി ബാങ്ക്. പിഗ്ഗി ബാങ്ക്, ടെഡി ബിയർസ്, ഹാപ്പി ബിയർ. ഹാപ്പി ബിയർ ഞാൻ വെച്ചിട്ട്. നീയോ? നീയാണോ ഹാപ്പി ബിയർ? അപ്പൊ ശരി, ഇട്. ഇത് കിട്ടോല്ലേ? ആ
അതിലേക്ക് കയറ്റണമെങ്കിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തിടണം. എന്ത് ചെയ്ത് ഇത് ഫുള്ളായി കഴിയുമ്പോൾ നീ പൊട്ടിക്കോ. എന്ത് ചെയ്യും ആ പൈസ മൊത്തം? എന്ത് ചെയ്യും പൈസ മൊത്തം? എന്ത്, ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ നിനക്ക് നിറയെ പൈസ കിട്ടുമല്ലോ കുറേ കുറേ ദിവസം കഴിയുമ്പോൾ. എന്ത് ചെയ്യും പൈസയൊക്കെ? വാങ്ങും. എന്ത്? എന്തോ എന്താ പറഞ്ഞ, എന്താണ്? ഞാൻ തിങ്കിങ് ചെയ്യണം ഫസ്റ്റ്. എന്താ നീ തിങ്ക് ചെയ്തിട്ടില്ലേ? ആഹാ, എന്നാലും എന്താണ് ഒരു പ്ലാൻ ഉള്ളത്? എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എന്ത് വാങ്ങണം എന്ന് ഐഡിയ ഉണ്ടോ? ഐഡിയ ഇല്ല, അസലില്ല. അപ്പൊ ശരി, നമുക്ക് ഈ കോയിൻസ് മൊത്തം ഇടാം. ആ ഇട്ടിട്ട് കാണാം. ഹാപ്പി? നിറയെ ഹാപ്പിയാ. അപ്പൊ നമുക്ക് എല്ലാവരുടെ അടുത്തും ബൈ പറഞ്ഞിട്ട് പോവാം. ഫ്രണ്ട്സുകളുടെ അടുത്ത് ഒരു പുതിയ വീഡിയോയിലൂടെ കാണാം. അപ്പൊ ഫസ്റ്റായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. മറന്നുപോയോ? ബൈ ബൈ ബൈ.